അതുകൊണ്ട് ഇന്നത്തെ സമൂഹത്തിന്റെ പ്രശ്നമെന്ന് പറയുന്നത് ഹയാ, ലജ്ജ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. സ്വന്തം ശരീരം അന്യന് കാണിച്ചു കൊടുക്കുമ്പോ ലജ്ജ എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ അതിന് ഒരിക്കലും സാധിക്കൂല. ലജ്ജയുള്ളവന് സാധിക്കൂല, ലജ്ജയുള്ള പെണ്ണാണോ സാധിക്കൂല. ലജ്ജ നഷ്ടപ്പെട്ടു പോയി. ലജ്ജ ഈമാന്റെ പകുതിയാണ്. ലജ്ജ നഷ്ടപ്പെട്ടതാ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. ലജ്ജ നഷ്ടപ്പെടുമ്പോ സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തട്ടെ, പരിശുദ്ധമായ ഖുർആൻ അടയാളപ്പെടുത്തിയ ലജ്ജയെ കുറിച്ച് അടയാളപ്പെടുത്തിയ ഒരു ഭാഗമുണ്ട്. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ഫിറഔനെ പേടിച്ചുകൊണ്ട് ഓടി വന്ന ഒരു സന്ദർഭമുണ്ട്. വലമ്മ വറദമാ മദിയന വജദ അലൈഹി ഉമ്മതൻ മിനന്നാസ് യസ്കൂന വവജദ മിൻ ദൂനിഹി മുംറഅതൈനി തസൂദാൻ. ഖുർആൻ അടയാളപ്പെടുത്താൻ ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ഫിറഔനെ പേടിച്ചുകൊണ്ട് മദിയൻ പ്രദേശത്തെത്തുന്നു, ഓടി രക്ഷപ്പെട്ടതാണ്. ആ സമയത്ത് വന്നു നോക്കുമ്പോണ്ട് കുറെ ആളുകൾ അവരുടെ മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നുണ്ട്. കുറെ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് വെള്ളം കൊടുക്കുന്നുണ്ട്. അപ്പോ മൂസ നബി അവിടേക്ക് ഇങ്ങനെ നോക്കുമ്പോ രണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. അവരുടെ മൃഗങ്ങൾ, വളർത്തു മൃഗങ്ങൾ അവരുടെ കയ്യിലുണ്ട്. പക്ഷെ ഈ പെൺകുട്ടികൾ അങ്ങോട്ട് പോണില്ല. രണ്ട് പെൺകുട്ടികൾ ദൂരെ മാറി നിൽക്കുകയാണ്. ഈ വെള്ള സ്രോതസ്സിന്റെ അടുത്ത് നിന്ന് ഈ കുറേ ആളുകൾ ഒരുമിച്ച് കൂടി വെള്ളം കുടിപ്പിക്കുന്നുണ്ട്. അവരോട് ചോദിച്ചു, കാല മൂസ നബി അവർ ദൂരെ നിൽക്കുന്നത് കണ്ടപ്പോ ആ പെൺകുട്ടികളോട് ചോദിച്ചു, മാ ഖത്ബുകുമാ, എന്താ വിഷയം, എന്താ നിങ്ങൾ വിടക്കണേ, പ്രശ്നം എന്താ. അവര് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അബൂന ഷൈഖുൻ കബീർ, ഞങ്ങളുടെ ഉപ്പ വന്യ വയോധികനാണ്, വയസ്സായിട്ടുണ്ട്. ആരാ? മഹാനായ ഷുഐബ് നബി അലൈഹിസ്സലാം. ഷുഐബ് നബിയുടെ രണ്ട് പെൺകുട്ടികളാണത്. ഞങ്ങളുടെ വാപ്പാക്ക് നല്ല വയസ്സുണ്ട്, ഇങ്ങോട്ട് പോരാനൊന്നും കഴിയൂല. അവിടെ ആണുങ്ങളാണ്, ഓലതൊക്കെ കഴിഞ്ഞിട്ടേ ഞങ്ങൾക്ക് കുടിപ്പിക്കാൻ പറ്റൂ. ഏതായാലും ഇത് കണ്ടപ്പോ മൂസ നബി എന്ത് ചെയ്തു? ആ മൃഗങ്ങൾക്ക് മൂസ നബി വെള്ളം കുടിപ്പിച്ചു, അവരെ സഹായിച്ചു, അവരെ സഹായിച്ചു. മൂസ നബി ആണെങ്കിലോ ഏറെ വിഷമത്തിലാണ്. ഒരു പരിചയമില്ലാത്ത നാട്ടിലേക്ക് എത്തിയതാണ്, തന്റെ സ്വന്തം നാട്ടിൽ നിന്ന് ഒരു പരിചയമില്ലാത്തൊരു നാട്ടിലെത്തിയതാണ്, ആരും സഹായിക്കാനില്ല. മൂസ നബി ഏതായാലും ആ പ്രയാസമുള്ള പെൺകുട്ടികൾക്ക് വെള്ളം കുടിപ്പിച്ചിട്ട് മൂസ നബി ഒരു വൃക്ഷ ചുവട്ടിൽ ഇങ്ങനെ കിടക്കാണ്. പഠിച്ചവനോട് പറഞ്ഞു, അല്ലാ ഒരു സംരക്ഷണം നൽകണം, ഈ നാടെനിക്ക് പരിചയമില്ല, അല്ലാഹു എനിക്കൊരു സംരക്ഷണം, എവിടെങ്കിലും ഒരു ചെറിയ ജോലി, എന്റെ ഭക്ഷണം. മൂസ നബി ഒരു വൃക്ഷ ചുവട്ടിൽ ആ തണലിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ആ സമയത്ത് ഫജാഅതുഹു ഇഹദാഹുമാ തംശി അലാ ഇസ്തിഹ്യാ. ലജ്ജയെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്താണ്. ഫജാഅതുഹു ഇഹദാഹുമാ, ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് അവ ആ രണ്ട് പെൺകുട്ടികളിൽ പെട്ട ഒരു പെൺകുട്ടി വന്നു. തംഷി അലസ്തിഹയാ, ഖുർആൻ പറഞ്ഞത് നോക്കണം, തംഷി അലസ്തിഹയാ, ലജ്ജിച്ചിട്ടാണ് അവൾ നടന്നു വരുന്നത്. കാരണം വരുന്നത് ആരടുത്തേക്കാ? ഒരു അന്യ പുരുഷന്റെ അടുത്തേക്കാണ്. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം നോക്ക്, നിങ്ങൾ ആ പെൺകുട്ടി വന്ന് പറയാ, എന്റെ ഉപ്പ യദൂക നിങ്ങളെ വിളിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് നിങ്ങൾ വെള്ളം കുടിപ്പിച്ചില്ലേ, അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് തരാൻ ഞങ്ങളുടെ ഉപ്പ നിങ്ങളെ വിളിക്കുന്നുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ആ പെണ്ണ് കടന്നു വന്നത്. വന്നത് എങ്ങനെ?
ലജ്ജിച്ചിട്ടാ വരുന്നത്. മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നുണ്ട്, വളരെ നാണിച്ചിട്ടാണ് ആ പെണ്ണ് കടന്നു വന്നത്. കാരണം എന്താ, ഒരു അന്യ പുരുഷനാണ്. എന്നിട്ടോ മെല്ലെ അവൾ പറഞ്ഞു, എത്രേ ഉപ്പ വിളിക്കുന്നുണ്ട്, ലജ്ജ. എന്നിട്ട് മഹാന്മാരായ മുഫസ്സിറുകൾ പറയാ, മൂസാ നബിയാണ് മുമ്പിൽ നടന്നത്. സാധാരണ ഇപ്പൊ ഒരു വഴി കാണിച്ചു കൊടുക്കുമ്പോ വഴി തിരിയുന്ന ആള് മുമ്പിൽ നടക്കും, ബാക്കില്ല തിരിയാത്ത ആള് ബാക്കിൽ നടക്കുമ്പോഴല്ലേ സുഖം. നാം മുന്നു പോണ ആളെ ബാക്കിൽ ഇങ്ങനെ പോയാ പോരെ. പക്ഷേ ഇത് പെണ്ണാണ്. മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു, മൂസാ നബി മുമ്പിൽ നടന്നു, ബാക്കിൽ നിന്ന് ഈ പെണ്ണ് വഴി ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. എന്തുകൊണ്ട്? മുഫസ്സിറുകൾ പറയാ, മുമ്പിൽ നടന്നാൽ അവളുടെ ശരീരം ആ ബാക്ക് ഭാഗമൊക്കെ ആര് കാണും? അന്യ പുരുഷനായ മൂസ ഇങ്ങനെ കാണും. അത് പേടിച്ചിട്ട് ലജ്ജ കൊണ്ട് ബാക്കിലേക്ക് നിന്നു, എന്നിട്ട് ബാക്കിൽ നിന്ന് വഴി പറഞ്ഞു കൊടുത്തു എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുക. അതല്ലേ ലജ്ജ? ഇന്ന് അതൊക്കെ എവിടെ പോയി, എവിടെ പോയി? പണ്ടൊക്കെ ഉസ്താദുമാരെ കാണുമ്പോ ചിലവര് വഴിന്നൊക്കെ മാറിക്കും, ഇന്ന് അങ്ങനെയില്ല. ഇന്ന് ഉസ്താദ് വരികയാണെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിലെ പട്ടാളക്കാരെ പോലെ നെഞ്ചു വിരിച്ച് നിൽക്കാണ്. എന്ത് ഉസ്താദ്! ഉസ്താദൊക്കെ പണ്ട് കാലത്ത്. ഇനി ഉസ്താദൊന്നുമില്ല. എന്ത് ഉസ്താദ്! വഴി മാറി കൊടുക്കണ പ്രശ്നമൊന്നുമില്ല. അക്കാലൊക്കെ പണ്ട്, പണ്ട് അങ്ങാടിയിലൊക്കെ പോകുമ്പോ ഉസ്താദിനെ കാണുമ്പോ പറയാ, ആ ഉസ്താദ് വരുന്നുണ്ട് തട്ടട്ടോളി. അത് ഉണ്ടായിരുന്നു, അതും പോയി. ഉസ്താദ് ഉസ്താദിന്റെ പണി നോക്കട്ടെ, നമ്മളെ പണി ഉസ്താദ് നോക്കണ്ട. എന്ത് ഉസ്താദ്, ഇയ്യോ നോക്കണ്ടടി എന്നൊക്കെ പറയുന്ന ഒരു കാലം. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. പണ്ടൊക്കെ പെണ്ണ് കാണൽ ചടങ്ങ്, പെണ്ണ് കാണാൻ ഒരാള് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ മുമ്പിലിരിക്കുന്ന പ്രായമുള്ള ആളുകൾക്കൊക്കെ അറിയാം, ഒരു പെൺകുട്ടിയെ ഒരു ചെറുക്കൻ ഒരു യുവാവ് പെണ്ണ് കാണാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ദൂരന്ന് വരുന്ന ഒരു സൂചന കിട്ടിയ ഓടി ഒളിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ചിലപ്പോ ഈ പ്രായമുള്ള ആളുകളൊക്കെ പെണ്ണ് കാണാൻ പോയപ്പോഴൊക്കെ അങ്ങനെ ആയിരിക്കും. ഇവർക്കൊക്കെ അനുഭവം ഉണ്ടാവും. അന്നൊക്കെ പെണ്ണുങ്ങൾ കാണാൻ വരുന്നത് അറിഞ്ഞ ഓടി ഒളിക്കുക. എന്തുകൊണ്ട്? ലജ്ജ കൊണ്ട്. ഇന്നോ? ഇന്ന് വാതിൽക്ക് ഇങ്ങനെ നിൽക്കും ഒരു പട്ടാളക്കാരനെ പോലെ. എന്തിന്? വരുന്ന ആൾ എനിക്ക് പറ്റോ പറ്റൂലേ, പറ്റോ പറ്റൂലേ, ഓളന്നെ തീരുമാനിക്ക. വാപ്പാക്കുമ്മാക്കൊന്നും റോളില്ല, വാപ്പാക്കുമ്മാക്കൊന്നും തീരുമാനിക്കാൻ സമയമില്ല. ഓളന്നെ വാതിൽക്ക് അങ്ങനെ നിൽക്കും, വരുന്ന ആളിങ്ങനെ, ആ നടത്തത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഒരേ മീശ കട്ടില്ലേ, താടി നല്ല കട്ടില്ലേ, കണ്ണൊക്കെ ശരിയാണോ, എല്ലാം നോക്കും. റെഡി അല്ലെങ്കിൽ ഉമ്മാനോട് പറയും, ശരിയാവില്ല, അവനോട് പോവാൻ പറയും. കഴിഞ്ഞു, തിരിച്ചു വന്ന ആളോട് തിരിച്ചു പോവാൻ പറയും, വന്ന ആളോട് തിരിച്ചു പോവാൻ പറയും, ഓളന്നെ പറയും നിങ്ങളെ പറ്റിയിട്ടില്ല പൈക്കോളി. ഇങ്ങനത്തെ ഒരു കാല, ലജ്ജ എവിടെ പോയി? ഈമാൻ നഷ്ടപ്പെടുന്ന കാലം അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്റെ ശബ്ദം ജപിക്കുന്ന ഉമ്മമാരോട് സഹോദരിമാരോട്, നിങ്ങൾക്ക് വേണ്ട ലജ്ജ ആരുടേതാണ്? മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ ലജ്ജയാണ് നിങ്ങൾക്ക് വേണ്ടത്. ആരാ ആയിഷ ബിബി? ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറയാണ്, കുന്തു അദ്ഖുലു ബൈതി, ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും. ഏതാ വീട്? അല്ലദീ ദുഫിന ഫീഹി റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബീ, എന്റെ ഉപ്പയായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെയും എന്റെ ഭർത്താവായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും മറമാടപ്പെട്ട എന്റെ വീട്ടിലേക്ക് ഞാൻ കടന്നു ചെല്ലും. ഫഅലൗ സൗബി, എന്റെ വസ്ത്രം ഞാൻ താഴ്ത്തിയിടും, വസ്ത്രം ഞാൻ താഴ്ത്തിയിടും. കാരണം എന്താ? ഖബറിൽ കിടക്കുന്നത് എന്റെ ഭർത്താവാണ്, ഒന്നെന്റെ ഉപ്പയാണ്. എന്നിട്ട് ഞാൻ തന്നെ പറയും, ഫഅഖൂൽ ഇന്നമാ ഹുവ സൗജീ വഅബീ, ഇതെന്റെ ഉപ്പയും ഇതെന്റെ ഭർത്താവുമാണ്. എന്നിട്ട് പറയാണ്, ഫലമ്മാ ദുഫിന ഉമറു മഅഹും, അവരോടുകൂടെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൂടെ മറവ് ചെയ്തപ്പോ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് മാറ്റിവെച്ചൊരു സ്ഥലമുണ്ടായിരുന്നു. ആ സ്ഥലത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെയാണ് പിന്നീട് മറവ് ചെയ്തത്. അത് സംഭവം വിശദീകരിക്കേണ്ടതുണ്ട്, സംഭവം വിശദീകരിക്കേണ്ടതാണ്, അതിലേക്ക് ഞാൻ കടക്കില്ല. ഏതായാലും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ അവിടെ മറമാടിയപ്പോ, ഫവല്ലാഹി ഫവല്ലാഹി, അല്ലാഹുവാണേ സത്യം. ആയിഷ ബീവി പറയാ, ഫവല്ലാഹി
അല്ലാഹുവാണേ സത്യം. മാദഖൽതു ഇല്ലാ വാന മഷ്ദൂദതുൻ അലയ്യ തിയാബി ഹയാ മിൻ ഉമർ. ആയിഷ ബീവി പറയാണ്, ഉമർ തങ്ങളെ മറമാടുന്നതിന്റെ മുമ്പ് എന്റെ ഉപ്പയും എന്റെ ഭർത്താവുമായിരുന്നു അവിടെയുള്ളത്, അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ വസ്ത്രം താഴ്ത്തിയിടാറുണ്ട്. പക്ഷേ ഉമറിന് അവരെ മറമാടിയതിന് ശേഷം ഫവല്ലാഹി അല്ലാഹുവാണ് സത്യം, മാ ദഖൽതു ഇല്ലാ വന മസ്ദൂദതുൻ അലയ്യ തിയാബി, എന്റെ വസ്ത്രം കെട്ടിമുറുക്കിയിട്ടാണ് ഞാൻ അവിടേക്ക് പ്രവേശിക്കാറുള്ളത്. ഹയാ മിൻ ഉമർ, ഉമറിനോടുള്ള ലജ്ജ കാരണം. അന്യനായ ഉമറിനെ അവിടെ മറമാടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ആയിഷ ബീവി പറയാണ്, ഉമർ തങ്ങളെ മറമാടിയതിനു ശേഷം അവിടേക്ക് ഞാൻ വസ്ത്രങ്ങൾ മുഴുവനും മുറുക്കിക്കെട്ടി എന്റെ ഔറത്ത് മറച്ചിട്ടല്ലാതെ ഞാൻ പോകാറില്ല. എന്തുകൊണ്ട് ആയിഷ ബീവി പറയാ, ഹയാ മിൻ ഉമർ, അന്യനായ ഉമർ കാണും മരിച്ചു കിടക്കുകയാണെങ്കിലും അന്യനായ ഒരാളല്ലേ ആ ഖബറിൽ കിടക്കുന്നത്, ലജ്ജ കാരണം ഞാൻ ഔറത്ത് മറച്ചിട്ടേ അവിടേക്ക് പോകാറുള്ളൂ, മുഴുവൻ വസ്ത്രം മുഴുവനും കെട്ടിമുറുക്കിയിട്ടേ ഞാൻ പോകാറുള്ളൂ എന്ന് മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹു ഓർമ്മപ്പെടുത്തുകയാണ്.